വെൽക്കം ടു കാൻറ്റില ഫിസിക്സ് അക്കാഡമി. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എൽ പി എസ് എ യു പി എസ് എ കാഡറ്റ് കാറ്റഗറി വണ് കാഡറ്റ് കാറ്റഗറി ടു പരീക്ഷകൾക്ക് അതേപോലെ എച്ച് എസ് എ പരീക്ഷയ്ക്കും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ട് വരുന്ന എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നതിലെ നമ്മുടെ അടുത്ത ഒരു വീഡിയോ ക്ലാസ്സാണ് നമ്മൾ ചെയ്യുവാനായിട്ട് പോകുന്നത്. ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോർഷൻ എന്ന് പറയുന്നത് വിദ്യാഭ്യാസ ചരിത്രം എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങാണ്. ഇതിൽ നമുക്കൊരു നാലഞ്ച് എപ്പിസോഡായിട്ട് ഈ വിദ്യാഭ്യാസ ചരിത്രം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതായത് ഇതിലാണ് നമ്മുടെ ബുദ്ധമതം ജൈനമതം പോലെയുള്ള സംഗതികളൊക്കെയും എവിടെയൊക്കെയാണ് കയറി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഭാരതീയ വിദ്യാഭ്യാസ ചരിത്രം എന്ന് പറയുന്നത് മൂന്ന് കാലഘട്ടങ്ങളായിട്ട് നമുക്ക് തരംതിരിക്കുവാനായിട്ട് സാധിക്കും. ഇതാണ് ഒന്നാമത്തെ പോയിൻ്റ്. എന്താണ് ഭാരതീയ വിദ്യാഭ്യാസ ചരിത്രത്തിനെ മൂന്ന് കാലഘട്ടങ്ങളായി തിരിക്കുവാനായി സാധിക്കും. ഓക്കെ, അപ്പോൾ ആ പോയിൻ്റ് പഠിച്ചിരിക്കുക. ഭാരതീയ വിദ്യാഭ്യാസ ഭാരതീയ വിദ്യാഭ്യാസ ചരിത്രത്തെ മൂന്ന് മൂന്ന് കാലഘട്ടങ്ങളായി തിരിക്കുവാനായിട്ട് സാധിക്കും. അതിൽ വരണം ഒന്നാമത്തെ കാലഘട്ടത്തിന് പറയുന്ന പേരാണ് പ്രാചീന ഭാരതത്തിലെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഈ പ്രാചീന ഭാരതത്തിലെ വിദ്യാഭ്യാസം എന്ന് പറയുന്നതിന് വീണ്ടും മൂന്നായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യുവാനായിട്ട് സാധിക്കും. അതിൽ വരുന്നതാണ് വേദകാല വിദ്യാഭ്യാസം. ഇനി ഇതിൽ വരുന്ന രണ്ടാമത്തേതാണ് ബ്രാഹ്മണിക് വിദ്യാഭ്യാസം. മൂന്നാമതായിട്ട് വരുന്നതാണ് ബുദ്ധമതകാല ബുദ്ധമതകാല വിദ്യാഭ്യാസം. പ്രാചീന ഭാരതത്തിലെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കാം. എ വേദകാല വിദ്യാഭ്യാസം, ബി ബ്രാഹ്മണിക് വിദ്യാഭ്യാസം, സി ബുദ്ധമതകാല വിദ്യാഭ്യാസം. ഇനി നമുക്കിതിൽ വരുന്ന രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ മധ്യകാല വിദ്യാഭ്യാസം. ഈ മധ്യകാല വിദ്യാഭ്യാസം എന്ന് പറയുന്നത് രണ്ടായിട്ടാണ് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുക. മധ്യകാല ഹൈന്ദവ വിദ്യാഭ്യാസം
മൂന്നാമത് മധ്യകാല ഇസ്ലാമിക വിദ്യാഭ്യാസം. ഇതാണ് സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ. ഇനിയാണ് നമ്മൾ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ വരുന്നത്, ആധുനിക കാല വിദ്യാഭ്യാസം. ആധുനിക കാല വിദ്യാഭ്യാസം അതിൽ വരുന്ന എ ആണ് വിദേശാധിപത്യകാല വിദ്യാഭ്യാസം. തന്നെ അതിൽ വരുന്ന ബി പാർട്ടാണ് സ്വതന്ത്ര ഭാരതത്തിലെ വിദ്യാഭ്യാസം. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ്, പഠിച്ചിരിക്കുക. അതായത് നമുക്ക് ഇങ്ങനെ പറയാനായിട്ട് സാധിക്കും, ഭാരതീയ വിദ്യാഭ്യാസ ചരിത്രത്തെ മൂന്ന് കാലഘട്ടങ്ങളായി നമുക്ക് തിരിക്കുവാനായിട്ട് സാധിക്കും. അതിലൊന്നാമത്തതിന് പ്രാചീന ഭാരതത്തിലെ വിദ്യാഭ്യാസം എന്ന് പറയാം. രണ്ടാമത്തതിന് മധ്യകാല വിദ്യാഭ്യാസം എന്ന് പറയാം. മൂന്നാമത്തേത് ആധുനിക കാല വിദ്യാഭ്യാസം എന്നും പറയുവാനായിട്ട് സാധിക്കും. പ്രാചീന ഭാരതത്തിലെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വീണ്ടും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. വേദകാല വിദ്യാഭ്യാസം, ബി ബ്രാഹ്മണിക് വിദ്യാഭ്യാസം, സി ബുദ്ധമതകാല വിദ്യാഭ്യാസം. മധ്യകാല വിദ്യാഭ്യാസം വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. മധ്യകാല ഹൈന്ദവ വിദ്യാഭ്യാസം, ബി മധ്യകാല ഇസ്ലാമിക വിദ്യാഭ്യാസം. മൂന്ന്, ആധുനിക കാല വിദ്യാഭ്യാസത്തിനെ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. വിദേശാധിപത്യകാല വിദ്യാഭ്യാസം, ബി സ്വതന്ത്ര ഭാരതത്തിലെ വിദ്യാഭ്യാസം. കിട്ടിയില്ലേ? അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻസ് പഠിക്കുക. ഇനി ഈ ക്ലാസിഫിക്കേഷനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്കൊരു കുറച്ചധികം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഒരു 10-60 ക്വസ്റ്റ്യൻസ് ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, ആ ക്വസ്റ്റ്യൻസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് ഒരു വീഡിയോസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. ബൈ.